ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് ഇഫ്താറിനൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഇഫ്താർ ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതിന് നമുക്ക് അധികം ചേരുവകളൊന്നും ആവശ്യമില്ല, പാലും നേന്ത്രപ്പഴം മാത്രം മതി. നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ. അതിനായിട്ട് ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരം കൂടി ചേർത്ത് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു വേറൊരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് പാലും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായി മിക്സാക്കി കൊടുക്കാം. കട്ടയില്ലാതെ വേണം മിക്സാക്കി എടുക്കാൻ. ഇപ്പം നമ്മുടെ കോൺഫ്ലവറൊക്കെ ഇവിടെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഞാൻ വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ രണ്ട് ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചെടുക്കാം. എനിക്ക് അധികം മധുരം ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഗ്യാസ് കത്തിച്ചിട്ട് നമുക്കിത് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. ഒരു ക്രീമി പരുവത്തിലായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണ് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ ഡ്രിങ്കിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇനി ഞാനിതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു ക്രീമി രൂപത്തിലായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കാം. ഇപ്പോൾ ഇത് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാനിനി ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് കട്ടപ്പാലാണ്. ഇത് തിളപ്പിച്ചതിന് ശേഷം കട്ടാക്കിയെടുത്ത പാലാണ്. ഇനി ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഞാനിത് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് 2 ഡ്രോപ്സും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ നല്ല ഫ്ലേവർ ഉണ്ടാവും. നേരത്തെ ഒരു അര ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ചൂടറിയതിന് ശേഷം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്ലേവർ നന്നായി കിട്ടും നമുക്ക്. അതാണ് ഞാനിപ്പോൾ 2 ഡ്രോപ്സും കൂടി ചേർത്ത് കൊടുത്തത്. ഇപ്പം നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് 2 ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. ഇത് അടിപൊളി ടേസ്റ്റിലുള്ള നല്ലൊരു ഡ്രിങ്കാണ്. ഇത് ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു പ്രത്യേക ഫ്ലേവറായ കാരണം നമുക്കിത് നന്നായി ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഈ ഇഫ്താറിന് ഇത് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എനിക്ക് കമൻ്റ് അറിയിക്കണേ. ഇനി ഞാനിതിൻ്റെ മുകളിലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലക്സും നട്ട്സും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത, എത്ര നട്ട്സാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്തെല്ലാം നട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ളതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഒരു ചെറിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നോമ്പിൻ്റെ ദാഹവും ക്ഷീണവും ഒക്കെ മാറ്റാൻ പറ്റിയ നല്ലൊരു ഇഫ്താർ ഡ്രിങ്കാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യുക, കമൻ്റ് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കല്ലേ. എന്നാലാണ് ഞാനിടുന്ന വീഡിയോക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.